ലോക്ക്ഡൗണിന്റെ തളിപ്പുറം മേഖലയിലെ വിവരങ്ങൾ നൽകാൻ റിയാസ് ചേർന്നു. റിയാസ്, മറ്റു സ്ഥലങ്ങൾ എന്ന പോലെ തളിപ്പുറമും സാധാരണ നിലയിലേക്ക് കടന്നു വരികയാണ്. എന്താണ് വിശദാംശങ്ങൾ? ജുരേഷ്, തളിപ്പറമ്പിനെ സംബന്ധിച്ച് ജനജീവിതം സാധാരണ നിലയിലേക്ക് വന്നു എന്ന് തന്നെ പറയണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ജനങ്ങൾ വ്യാപകമായി പുറത്തിറങ്ങുന്നു, വാഹനങ്ങളും വ്യാപകമായി പുറത്തിറങ്ങുന്നുണ്ട്. കടകളെല്ലാം തന്നെ മിക്ക കടകളും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അനുമതിയുള്ള കടകളാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് പച്ചക്കറി അതുപോലെ അനാദി തുടങ്ങിയ കടകളാണ് കൂടുതലുമായി തുറന്നു പ്രവർത്തിക്കുന്നത്. അതിനു പുറമെ ബേക്കറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഫലത്തിൽ ഒരു സാധാരണ നിലയിലേക്കാണ് ഇപ്പോൾ ജനജീവിതം വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തളിപ്പറമ്പ് നഗരസഭ, തളിപ്പറമ്പ് നഗരസഭ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തികൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി ഓവുചാലുകളും മറ്റും പുതുക്കി പണിയുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കൃത്യമായ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് അതിൽ മാർഗനിർദ്ദേശങ്ങൾ പറയുന്നത് പോലെ വെറും 5 തൊഴിലാളികളെ വെച്ച് മാത്രമാണ് ഇത്തരത്തിൽ പണി എടുപ്പിക്കുന്നത്. ഇപ്പോൾ സ്ലാബുകൾ, പഴകിയ പൊട്ടിയ സ്ലാബുകൾ മാറ്റുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചെപ്പനൂൽ ഇറിഗേഷൻ പദ്ധതി, മറ്റ് പ്രാദേശികപരമായ റോഡിന്റെ പ്രവൃത്തി, ഇതൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഫലത്തിൽ ജനജീവിതം ഒരു സാധാരണ നിലയിലേക്ക് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആവശ്യപ്പെടുന്നത് ഓട്ടോ ടാക്സികൾക്ക് സർവീസ് നടത്താനുള്ള അനുമതി ഉണ്ടാകണമെന്നാണ്. പ്രത്യേകിച്ച് ഓട്ടോ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും അതുപോലെ തൊഴിലാളി സംഘടനകളുമാണ് ഇത് ആവശ്യപ്പെടുന്നത്. അനുമതിയോടുകൂടി, മാനദണ്ഡത്തോടുകൂടി ഓട്ടോ തൊഴിലാളികൾക്കും ഉപജീവനം നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. കാരണം കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലം മുതൽ അതിനു മുൻപ് തന്നെ ഓട്ടോ തൊഴിലാളികളെല്ലാം തന്നെ വീട്ടിലിരിക്കുകയാണ്. കടുത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ജനങ്ങളുടെ ജീവിതമെല്ലാം തന്നെ സാധാരണഗതിയിലേക്ക് വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങൾക്കും നിബന്ധനകളോടുകൂടി സർവീസ് നടത്താനുള്ള ഒരു അനുമതി നൽകണമെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളും മറ്റും ആവശ്യപ്പെടുന്നത്. ജിതേഷ്.